കേരളത്തിലെ മുസ്ലിം ലീഗും ഏതാനും തീവ്ര മുസ്ലിം സംഘടനകളും അയോധ്യ വിധിയിൽ വളരെ അസംതൃപ്തരാണ്. എന്നാൽ അയോധ്യ വിധിയെ ഇരുകൈയും നീട്ടി സ്വാഗതം ചെയ്യുകയാണ് അയോധ്യയിലും ഉത്തർപ്രദേശിലുമുള്ള വലിയ മുസ്ലിം സമൂഹം. അയോധ്യയിലുള്ളവർക്കില്ലാത്ത അസംതൃപ്തി കേരളത്തിലുള്ളവർക്ക് എന്തിനാണെന്ന ചോദ്യം ഉയർവേ ഉത്തർപ്രദേശിലെ ഷിയ വഖഫ് ബോർഡിന്റെ നിലപാട് ശ്രദ്ധേയമാണ്. കേരളത്തിലെ ലീഗും SDPIക്കാരും മാതൃകയാക്കേണ്ട നിലപാടാണ് ഷിയ വഖഫ് ബോർഡ് വിഷയത്തിൽ എടുക്കുന്നത്. അയോധ്യയിൽ ഉയരാനിരിക്കുന്ന രാമക്ഷേത്ര നിർമ്മാണത്തിന് കേവലം വാക്കാലുള്ള പിന്തുണ മാത്രമല്ല സാമ്പത്തികമായ പിന്തുണ കൂടിയാണ് ഷിയ വഖഫ് ബോർഡ് ഇപ്പോൾ അറിയിച്ചത്. ഉത്തർപ്രദേശ് ഷിയ വഖഫ് ബോർഡ് ചെയർമാൻ വസീം റിസ്വിയാണ് മാതൃകാപരമായ ഈ നല്ല നിലപാടെടുത്തത്. മുസ്ലിങ്ങൾക്കും ശ്രീരാമൻ പൂർവികനാണെന്ന് പറഞ്ഞ റിസ്വി രാമക്ഷേത്ര നിർമ്മാണത്തിന് 51,000 രൂപ സംഭാവന നൽകുന്നു അറിയിച്ചു. രാമക്ഷേത്ര നിർമ്മാണത്തിന് തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരിക്കുന്നു. മുസ്ലിങ്ങൾക്കും ശ്രീരാമൻ പൂർവികൻ ആയതിനാൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് 51,000 രൂപ സംഭാവന നൽകുന്നു. ക്ഷേത്ര നിർമ്മാണത്തിൽ ഷിയ വഖഫ് ബോർഡിന്റെ സഹായമുണ്ടാകും. ലോകത്തിലെ രാമഭക്തരുടെ അഭിമാനമാണ് അയോധ്യയിലെ രാമക്ഷേത്രം എന്നും വസീം റിസ്വി പറഞ്ഞു. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിൽ അനുകൂല നിലപാടാണ് ഷിയ വഖഫ് ബോർഡ് സ്വീകരിച്ചിരിക്കുന്നത്. പതിറ്റാണ്ടുകൾ നീണ്ട വിഷയത്തിൽ സുപ്രീംകോടതി വിധി ഏറ്റവും ഉചിതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നേരത്തെ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിന് സ്വർണ്ണ ഇഷ്ടിക സംഭാവന ചെയ്യുമെന്നും മുഗൾ രാജകുടുംബാംഗം അറിയിച്ചത് വാർത്തയായിരുന്നു. അവസാനത്തെ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ സഫറിന്റെ പിന്മുറക്കാരനായ ഹബീബുദ്ദീൻ ടുസിയാണ് ഈ വാഗ്ദാനം നൽകിയത്. ബാബറി മസ്ജിദ് നിലനിന്ന ഭൂമിയുടെ അവകാശി താനാണെന്നും അത് തനിക്ക് കൈമാറണമെന്നും ഹബീബുദ്ദീൻ ടുസി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ ഭൂമി തനിക്ക് ലഭിച്ചാൽ താൻ അവിടെ രാമക്ഷേത്രം നിർമ്മിക്കാൻ അനുമതി നൽകുമെന്നും ടുസി പറയുന്നുണ്ട്. ഒരിക്കൽ രാമക്ഷേത്രം നിന്നിരുന്ന സ്ഥലത്താണ് ബാബറി മസ്ജിദ് പണി കഴിപ്പിച്ചത്. ഈ വാദത്തെ താൻ അംഗീകരിക്കുന്നത് കൊണ്ടാണ് ഇതെന്നും അദ്ദേഹം പറയുന്നു. തർക്കഭൂമിയിൽ അവകാശവാദം ഉന്നയിക്കുന്ന ആരുടെ കയ്യിലും തങ്ങൾക്കുള്ള അവകാശം തെളിയിക്കുന്ന രേഖകൾ ഇല്ലെന്നും എന്നാൽ ആ ഭൂമി തനിക്ക് അവകാശപ്പെട്ടതാണെന്ന് കാണിക്കുന്ന രേഖ തന്റെ കയ്യിൽ ഉണ്ടെന്നുമാണ് ടുസി അവകാശപ്പെടുന്നത്. ഭൂമി രാമക്ഷേത്ര നിർമ്മാണത്തിന് നൽകുന്ന കാര്യം താൻ നേരത്തെ തന്നെ തീരുമാനിച്ച് ഉറപ്പിച്ചതാണെന്നും അദ്ദേഹം പറയുന്നു. മുൻപ് 3 തവണ ഇദ്ദേഹം ഈ ഭൂമി സന്ദർശിക്കുകയും ഇവിടുത്തെ താൽക്കാലിക ക്ഷേത്രത്തിൽ പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്തിരുന്നു. ഇതുകൂടാതെ തന്റെ മുൻ തലമുറക്കാർ രാമക്ഷേത്രം തകർത്തതിന് ടുസി മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തിരുന്നു. അതേസമയം അയോധ്യ വിധിയിൽ തൃപ്തരല്ലെന്ന് മുസ്ലിം വഖഫ് ബോർഡ് അറിയിച്ചിരുന്നു. വിധിക്കെതിരെ പുനഃപരിശോധന നൽകണമെന്ന ആവശ്യം മുസ്ലിം വഖഫ് ബോർഡിൽ നിന്ന് ഉയർന്നിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഞായറാഴ്ച ചേരുന്ന യോഗത്തിൽ തീരുമാനമുണ്ടാകും. നവംബർ 9 അയോധ്യ ഭൂമി തർക്കകേസിൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് അന്തിമ വിധി പ്രസ്താവിച്ചത്. അയോധ്യയിലെ തർക്കഭൂമി ഹിന്ദുക്കൾക്ക് വിട്ടു നൽകണമെന്നും മുസ്ലിങ്ങൾക്ക് പള്ളി പണിയാൻ പ്രത്യേക ഭൂമി നൽകണം എന്നുമായിരുന്നു സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. 3 മാസത്തിനകം തർക്കപ്രദേശത്ത് ക്ഷേത്രം നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ ഒരു ട്രസ്റ്റി ബോണ്ട് നിയമിക്കും. തർക്കഭൂമിക്ക് പുറത്ത് കേന്ദ്ര സർക്കാർ മുസ്ലിങ്ങൾക്ക് ഭൂമി ഏറ്റെടുത്ത് നൽകണമെന്നും ഇതിൽ പറയുന്നു. എന്തായാലും അയോധ്യ വിധിയിൽ അസംതൃപ്തി പ്രകടിപ്പിക്കുന്ന അസഹിഷ്ണുതാവാദികൾക്ക് നല്ല മാതൃകയാണ് ഉത്തർപ്രദേശിൽ നിന്നുള്ള ഷിയ വഖഫ് ബോർഡും വസീം റിസ്വിയും ഹബീബുദ്ദീൻ ടുസിയുമെല്ലാം. മുസ്ലിം ലീഗും സുന്നി വഖഫ് ബോർഡും അടക്കം അയോധ്യ വിധിയിൽ അസംതൃപ്തി ഉള്ളവരെല്ലാം വൈകാതെ ഷിയ വഖഫ് ബോർഡിന്റെ വാതിൽ വിവേകത്തോടെ കാര്യങ്ങളെ സമീപിക്കുമെന്ന് പ്രത്യാശിക്കാം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.